प्रिय बच्चे, सभी ठीक है ना? सभी अपने अपने घर में सुरक्षित है ना? ओके, पिछले कक्षा में हमने जिस गली में मैं रहता हूँ नामक एक डायरी के मिर्जा गालिब के डायरी के कुछ अंश के बारे में चर्चा किया। प्रस्तुत डायरी में मिर्जा गालिब एक उर्दू कवि था। प्रस्तुत डायरी में क्या क्या लिखे थे? अंग्रेज़ों ने दिल्ली में प्रवेश करते समय वहाँ के दिल्ली निवासियों को सीधे साधे लोगों को भी वो मारना शुरू कर दिया। अंग्रेज लोगों के डर से वह दिल्ली से भाग निकल पड़े। जो भाग नहीं किया उसमें वह लोग गली में कुछ घर था, उसमें 10-12 घर था। उस प्रस्तुत गली में जो भाग नहीं किया वह सभी मिलकर उस गली में प्रवेश करने का एक ही रास्ता था। ആ ഗലിയിലേക്ക് പ്രവേശിക്കാൻ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ബ്രിട്ടീഷുകാരുടെ ഭയത്താൽ, ബ്രിട്ടീഷുകാരെ പേടിച്ച്, അതായത് ബ്രിട്ടീഷുകാർ ദില്ലിയിലേക്ക് വന്ന സമയത്ത് തന്നെ അവർ നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് ദില്ലി നിവാസികളെ കൊല്ലാൻ തുടങ്ങി. ആ സമയത്ത് കുറച്ച് ആളുകൾ ജീവനും കൊണ്ട് ദില്ലിയിൽ നിന്ന് ഓടിപ്പോയി. അവങ്ങനെ ഓടിപ്പോവാത്ത കുറച്ച് ആളുകളുണ്ടായിരുന്നു ആ ഗലിയിൽ. അതാണ് ജിസ് ഗലീമേ മെരേത്താകും. ആ ഗലിയിലാണ് ഞാൻ താമസിച്ചിരിക്കുന്നത് എന്നുള്ള ഹെഡിങ്ങോട് കൂടിയിട്ടുള്ള ഡയറിയുടെ കുറിപ്പ്. അതായത് ആ ഗലിയിലെ ജോ കുച്ച് ബാഗ് നഹീംത്തെ, ആരാണോ ഓടിപ്പോവാതിരുന്നത്, വേ സബീനെ മിൽക്കർ, അവരെല്ലാം ചേർന്നിട്ട് ഉസ് ഗലീക്ക ദർവാസ, ആ ഗലിയുടെ ഡോറ്, ഉസ് ഗലീമേ പ്രവേശ് കർനേക്കിൽ എക്ക് ഹി രാസ്താ താ, ആ ഗലിയിലേക്ക് പ്രവേശിക്കാൻ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഉസ് വേ രാസ്ത ഏക് ബട പത്ത രഘുക്കർ ബന്ധ് കരുതിയ, ഒരു വലിയ കല്ല് വെച്ചിട്ട് അവരെന്ത് ചെയ്തു, ഗലിയിലേക്കുള്ള ഡോറിനെ അവർ അടച്ചു ബ്രിട്ടീഷുകാർ വരുന്നതിനെ പേടിച്ചിട്ട്. തബ് ഉസ് ഗലിക്ക് അന്തർക്കെ ലോകം കെ ഹാലത് കേസാത്താം. ആ സമയത്ത് ഗലിയുടെ അന്തർക്കെ ലോകം കെ, അതിൻ്റെ ഉള്ളിലെ ഗലിയുടെ ആ തെരുവിൻ്റെ ഉള്ളിലെ ആളുകളുടെ അവസ്ഥ എന്തായിരുന്നു? ഗാനെ പീനേക്ക് ജോ കുച്ച് താ വേ ധീരെ ധീരെ കഥം പോകയാ, അല്ലേ? പുറത്തേക്ക് ഇറങ്ങാത്തൊരവസ്ഥയാണ്. അതായത് കഴിക്കാനും കുടിക്കാനുമുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്ന വസ്തുക്കൾ ധീരെ ധീരെ കഥം പോകയാ, മെല്ലെ മെല്ലെ തീരാൻ തുടങ്ങി. പിന്നെന്തുണ്ടായത്? ആ ഉസ് ഗലിക്ക് അന്തർ കൊയ് കുവാം നഹിംത, ആ ഗലിയുടെ ഉള്ളിൽ എന്തുണ്ടായിരുന്നില്ല? കുവാം മീൻസ് കിണറൊന്നും ഉണ്ടായിരുന്നില്ല. ലോക് ബഡി സാവധാനി സേ അഹിസ്ത അഹിസ്ത ഉസ് പാനി കോ ബി പി രഹത്തെ, ജോ കുച്ച് പാനി ഉസ്കെ ഗലിക്ക് അന്തർ ഹോ, അല്ലേ? കുറച്ച് വെള്ളം ഒരു ഗലിയുടെ ഉള്ളിലുണ്ടായിരുന്നു, അവർ പുറത്തുനിന്ന് കൊണ്ടുവന്ന വെള്ളം. വേ അഹിസ്ത അഹിസ്ത, ധീരെ ധീരെ, നല്ല ശ്രദ്ധിച്ച് അവരെന്ത് ചെയ്തു, അതിനെ എന്ത് ചെയ്തു, ഉസ്പാനിക്കോ പി രഹത്തെ, ശ്രദ്ധിച്ചിട്ടാണ് അവർ വെള്ളം കുടിച്ചിരുന്നത്. പിന്നെ ലേക്കിൻ ആക്കിർക്കാർ വേ ഘടെ വി ഖാലി ഹോകെ, അങ്ങനെ അവസാനം അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളം തീർന്നുപോയി. അങ്ങനെ അവരെന്ത് ചെയ്തു, ദോ ദിനർ ദോ രാത് തക്ക് ബൂക്കെ പ്യാസെ സമയ കാട്ടത്തെ രഹെ, അങ്ങനെ രണ്ട് ദിവസം, രണ്ട് രാവ് രണ്ട് പകൽ അവർ തിന്നാതെയും കുടിക്കാതെയും അവർ സമയം അങ്ങനെ ചിലവഴിച്ചു. അവസാനം പ്യാസ് ബർദാസ്ത് ഹോ ജാനേസേ, അല്ലേ? ആ ദാഹം, പ്യാസ് മീൻസ് തേഴ്സ്റ്റി, ദാഹം ശമിക്കാൻ വയ്യാതെ അവരെന്ത് ചെയ്തു, അവസാനം ഗഡേ ലേക്കർ ബാഹർ നിക്കല, അല്ലേ? കുടവും എടുത്തിട്ട് അവരെന്ത് ചെയ്തു, ബാഹർ നിക്കല, പുറത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, ലേക്കിൻ പാനിത്തോ ദൂർ ദൂർ തക്ക് നെഹിംത, അല്ലേ? വെള്ളമാണെങ്കിൽ അവിടെ നിന്നും ചുറ്റൊന്നും കിട്ടാനുണ്ടായിരുന്നില്ല. ജോ പാനി മിൽത്തേത്തെ വേ ശോര ബാരുദ് ബനാനിക്കലിയെ
ഉപയോഗ കർത്താത്ത ലേ ജോ ആസ്പാസ് മിലെ ലേ എന്താണ് അവർക്ക് ഗലിയുടെ ചുറ്റും കിട്ടിയിരുന്ന വെള്ളം ആ വെള്ളത്തെ ഈ ബ്രിട്ടീഷുകാർ അംഗ്രേസും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ട് ശോര ബാരുദ് ബനാനിക്കിലെ വെടിവെയ്പ്പ് നിർമ്മാണത്തിനായിട്ട് യൂസ് ചെയ്യായിരുന്നു ആ അന്തിമ അവസാനം ഓ ശോര ബാരുദ് പാനി ലേക്കർ വ ഗലിക്ക് അന്തർലെ ഗെയിം അല്ലേ അങ്ങനെ അവർ ആ വെടിവെയ്പ്പ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന ആ വെള്ളം ആണ് അവർ ദാഹം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഗലിയിലേക്ക് കൊണ്ടുപോയത് ഓ പാനി കൈസാത്ത ആ വെള്ളം എങ്ങനെയുള്ളതായിരുന്നു എന്തായിരുന്നു ഇതിൻ്റെ ടേസ്റ്റ് കഡ്വാവൂർ ബദ്ബൂദാർത്ത കഡ്വ മീൻസ് ബിറ്റർ കയ്പുള്ളതും അതുപോലെ എന്താണ് ബാഡ് സ്മെല്ല് ബദ്ബൂദർ മീൻസ് ബാഡ് സ്മെല്ല് ദുർഗന്ധം വമിക്കുന്നതുമായിട്ടുള്ള ഒരു സ്മെല്ലായിരുന്നു അതിന് അല്ലേ കഡ്വ ബിറ്റർ അല്ലേ കയ്പുള്ളതും ബദ്ബൂദാർ ദുർഗന്ധം ഉള്ള ഒരു വെള്ളമായിരുന്നു അത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സൈഡ് ബോസ് ക്വസ്റ്റ്യൻ ലഗ ജേസെ പാനി നെഹി മൗത് പി രഹേഹോ അല്ലേ എന്താണ് ലഗ ജേസെ അവർക്ക് തോന്നി പാനി നെഹി മൗത് പി രഹേതോ വെള്ളമല്ല അവർ കുടിക്കുന്നത് മരണമാണ് അവർ കുടിക്കുന്നത് എന്ന് അവർക്ക് തോന്നാൻ തുടങ്ങി ഇഹം കിസ് ഹാലത് കി ഓർ സങ്കേത് ഹെ ഇത് ഏത് ഹാലത്ത് ഹാലത്ത് മീൻസ് സിറ്റുവേഷൻ ഏത് അവസ്ഥയെ കുറിച്ചിട്ടാണ് ഇവിടെ സങ്കേത് ഹെ ഇവിടെ സൂചിപ്പിക്കുന്നത് കിസ് ഹാലത്ത് കി ഓർ സങ്കേത് കർത്തേഹം ഏത് അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് ഹാ കിസ് അവസ്ഥ കിസ് ഹാലത്ത് പാനിക്ക് ദിക്കത്ത് അല്ലേ പാനിക്ക് കമിക്കെ ബാരേമേ യഹാം സങ്കേത് കർത്തേഹെ പാനിക്ക് കമി എന്താണ് പാനിക്ക് കമി ജലക്ഷാമം അല്ലേ വെള്ളമില്ലാത്ത അവസ്ഥ അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ദിക്കത്ത് മീൻസ് പ്രയാസം വെള്ളത്തിൻ്റെ വെള്ളം കിട്ടാനുള്ള പ്രയാസമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഓക്കെ അബ്ദേക്കിയെ പാനി ഉസ് ഗലിവാസിയോംനെ ഗലിനിവാസിയോംനെ പാനിക്ക് പാനിക്ക് ദിക്കത്ത് സത്യഹേ അല്ലേ പാനി വെള്ളമില്ലാത്ത വെള്ളത്തിൻ്റെ പ്രയാസം അവർ സഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തുണ്ടായത് നോക്കൂ ഏക് ദിൻ ബർസാത് ഹുയി ഗു പാനി പാനി ബർസ ഹംനേക്ക് ചാദർ ബാന്തിലി ഔർ ഏക് മഡ്കാ ഉസ്കെ നീച്ചെ രക് ദിയ അവ പാനി ഹി ഉസ് വക്ത് ഹമാരിലേ സബ്സേ ബഡി ദൗലത്തി ഏക് ദിൻ അങ്ങനെ ഏക് ദിൻ ഒരു ദിവസം ബർസാത് ഹുയി പാനിക്ക് ദിക്കത്ത് സത്യ സമയം ഏക് ദിൻ വെള്ളത്തിൻ്റെ പ്രയാസം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏക് ദിൻ ഒരു ദിവസം ബർസാത് ഹുയി ബർസാത് മീൻസ് ആ മഴ റെയിൻ മഴ ഉണ്ട വന്നു ഗു പാനി ബർസ നന്നായിട്ട് മഴ പെയ്തു ഹംനെ ഏക് ചാദർ ഞങ്ങൾ എന്ത് ചെയ്തു ഗലി നിവാസി ഹംനെ അദ്ദേഹം പറയാണ് ഞങ്ങളെല്ലാം എന്ത് ചെയ്തു ഏക് ചാദർ ബാന്തിലി അല്ലേ എന്താ ചാദർ ബാന്തി ആ ചാദർ ചാദർ മീൻസ് ബ്ലാങ്കറ്റ് പുതപ്പ് ബാന്തിലി കെട്ടിവെച്ചു പുതപ്പ് കെട്ടിയിട്ട് അവർ ഏക്ക് മഡ്ക ഏക്ക് മഡ്ക മഡ്ക മീൻസ് പോട്ട് ഒരു കൂടം എന്ത് ചെയ്തു ഉസ്കെ നീച്ചെ രഗ്ദിയ അതിൻ്റെ താഴെ വെച്ചു കൊടുത്തു പുതപ്പ് കെട്ടി മുകളിൽ പുതപ്പ് കെട്ടിയിട്ട് താഴെ കുടങ്ങൾ വെച്ചു വേ പാനീഹി അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ശുദ്ധമായ വെള്ളം ഞങ്ങൾക്ക് കിട്ടി വേ പാനീഹി ആ വെള്ളമായിരുന്നു ഉസ് വക്ത് ഉസ് സമയ് ആ സമയത്ത് അമാരേലിയെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സബ്സെ ബഡി ദൗലത്ത് ഏറ്റവും വലിയ ഒരു ദൗലത്ത് ദൗലത്ത് മീൻസ് വെൽത്ത് സമ്പാദ്യം ഏറ്റവും വലിയ ഒരു സമ്പാദ്യമായിരുന്നു അത് ഓക്കെ പാനിക്ക് ദിക്കത്ത് സത്യ സമയം ഏക് ദിൻ ഗൂപ് സാര പാനി ബർസ തബ് ഉസ് ഗലി നിവാസിയോംനെ ക്യാക്കിയാം ഏക്ക് ബട ചാദർ ബാന്ത് ദി ഉസ്കെ നീച്ചെ ഏക് മഡ്ക രക്തിയ ഓ ശുദ്ധ പാനി ഉസ്കെലിയെ ബട ബൗത്ത് ദൗലത്തി അതായിരുന്നു അവരുടെ അന്നത്തെ ആ സമയത്തെ വെള്ളം ഇല്ലാത്ത അവസ്ഥയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ആ ശുദ്ധമായ വെള്ളമായിരുന്നു ഓക്കെ നെക്സ്റ്റ് പാരഗ്രാഫ് അസലി മുസീബത്ത് 5 അക്ടൂബർ 1857 ആയി ജബ് കുച്ച് അംഗ്രേസ് മേരെ ഗർമേ ഗുസ് ആയേ ഉനോനെ മേരെ സാത്ത് മേരെ ദോനോ ബച്ചും ഓർ നൗക്കരും കെ സാത്ത് ഹി കുച്ച് പഡോസിയും കു ബി ഗിരഫ്താർ കർദിലിയ വഹാം സെ കുച്ച് ദൂരി പർ കർണൽ ബ്രൗൺ നാം കാ ഏക്ക് അംഗ്രേസ് അവസർത്ത ഗിരഫ്താർ കിയേ ഗേ ലോക് ഏക് ഏക് കർ ഉസ്കെ സാമനെ പേശ് കിയേ ജാ രഹേ തേ ബ്രൗൺ കാ ചെഹര സുഖ്ത ആഖേം ബി ലാൽ ലാൽ തി ഉസ്കി ഉൻചായി ച ഫുഡ്സേ ബി സ്യാദാ തി ഉസ്നെ മുസേ പൂച്ച ആപ് ക്യാ കർത്തേ ഹേ മേനെ കഹ ഉർദു മേ കവിത ലിഖ്ത ഹും തോ തും പോയിറ്റ് ഹോ ഉസ്നെ കഹ മേനെ സിർ ഹിലാകർ ഹാമി ബരി ഹാം മേരെ ജവാബ് സെ ബ്രൗൺ കോ ഖുഷി ഹുയി ഉസ്നെ അപ്നെ സിപാഹിയും കോ ഹുക്കും ദിയ ഇൻകോ ഇജ്ജത് കെ സാത്ത് ഗർ വാപസ് ചോടാവോ ദേക്കിയേ
അസലി മുസീബത്ത്. അപ്പൊ അങ്ങനെ ഒരു പ്രയാസം അവർക്ക് സംബന്ധിച്ചു സംഭവിച്ചു ഉണ്ടായി. പാനിക്ക് ദിക്കത്ത് അല്ലെ, അസലി മുസീബത്ത്. ഇനി യഥാർത്ഥത്തിലുള്ള ഒരു മുസീബത്ത്, ഡേഞ്ചർ അല്ലെ, ഒരു പ്രയാസം, കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ എന്താണ്ടായത്? 5 ഒക്ടോബർ 5th സത്താവൻകോ അല്ലെ 1857 ആയി ഉണ്ടായി വന്നു. ജബ് കുച്ച് അംഗ്രേസ് മേരെ ഗർമേ, എന്താ ഉണ്ടായത് സംഭവം, എന്താന്നാ പറയുന്നത്? ജബ് കുച്ച് അംഗ്രേസ്, എന്താ അംഗ്രേസ്? ബ്രിട്ടീഷുകാർ അല്ലെ. എന്താണ് ജബ് കുച്ച് അംഗ്രേസ്? കുറച്ച് ബ്രിട്ടീഷുകാര് മേരെ ഗർമേ അല്ലെ, മിർജ ഗാലിബിന്റെ ഗർമേ വീട്ടില് ഗുസ് ആയെ, ഗുസ് മീൻസ് ഗുസ്ന മീൻസ് എൻട്രി അല്ലെ, പ്രവേശിച്ചു. ഉനോനെ മേരെ സാത്ത്, അവര് മേരെ സാത്ത്, എന്നോടൊപ്പം തന്നെ, മിർജ ഖാലിനോടൊപ്പം തന്നെ, മേരെ ദോനോം ബച്ചോം, എൻ്റെ രണ്ട് കുട്ടികളെയും, ഔർ നൗക്കരോം കെ, നൗക്കർ മീൻസ് സെർവൻ അല്ലെ, അപ്പൊ നൗക്കരോം കെ സെർവൻസിനെയും സാത്ത് ഹി, എൻ്റെ കൂടെ കുച്ച് പടോസിയോം കോബി, പടോസി മീൻസ് നൈബേഴ്സ്, കുറച്ച് എൻ്റെ നൈബേഴ്സിനെയും ഗിരഫ്താർ കർ ലിയ, എന്താ ഗിരഫ്താർ കർണ, ആ ബന്ദികളാക്കി. അപ്പൊ അസലി മുസീബത്ത് ക്യാ ഹേ, മിർജ ഗാലിബിനെ കഹാ ഹേ അസലി മുസീബത്ത്, ആ 5 ഒക്ടോബർ 1857 ഹുവാ കോ ആയി, ജബ് കുച്ച് അംഗ്രേസ് ലോകോംനെ മിർജ ഗാലിബ് കെ ഗർമേ പ്രവേശിക്കുക, ഉൻകെ ദോ ബച്ചെ നൗക്കരോം ഔർ ഉസ്കെ പടോസിയും കൂബി ഗിരഫ്താർ കർ ലിയ അല്ലെ, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, നമ്മുടെ മിർജ ഗാലിബിൻ്റെ വീട്ടിലേക്ക് കുറച്ച് ഇംഗ്ലീഷുകാർ 5 ഒക്ടോബർ 1857 വരികയും മിർജ ഗാലിബിനെയും അദ്ദേഹത്തിൻ്റെ രണ്ട് കുട്ടികളെയും സർവൻസിനെയും നൈബേഴ്സിനെയൊക്കെ ബന്ദികളാക്കി കൊണ്ടുപോയി. വഹാംസെ കുച്ച് ദൂരി പർ കർണൽ ബ്രൗൺ നാമക്കേക്ക് അംഗ്രേസ് അവസർത്താം. വഹാംസെ, അവിടുന്ന് കുച്ച് ദൂരി പർ, കുറച്ച് ദൂരെയായിട്ട്, കർണൽ ബ്രൗൺ നാംക, കർണൽ മീൻസ് കേണൽ ബ്രൗൺ നാംക പേരായിട്ടുള്ള ഏക അംഗ്രേസ് അവസർത്ത, ഒരു ഇംഗ്ലീഷ് ഓഫീസർ ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് ഓഫീസർ ഉണ്ടായിരുന്നു, ആ ബ്രിട്ടീഷ് ഓഫീസർ ഗിരഫ്താർ കിയേകയെ ലോക്, അങ്ങനെ ബന്ദികളാക്കിയിട്ടുള്ള ലോക ആളുകളെ, ഏക്കേക്ക് കർ ഓരോരുത്തരായിട്ട്, ഉസ്കെ സാമ്നെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ, പേശ് കിയാ ജാരഹേത്തെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തു, അതായത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഹാജരാക്കി. അപ്പോൾ ഉ സമയക്ക ഏക്ക് അംഗ്രേസ് അവസരത്ത അവസർക്ക നാം കിയാത്ത കർണൽ ബ്രൗൺ ഏക്ക് ഗിരഫ്താർ കിയേകയെ ഏക്ക് ഏക്ക് ഗിരഫ്താർ കർദിയെ ലോകം കോ ഏക്ക് ഏക്ക് കർക്കെ ഉസ് കർണൽ ബ്രൗൺ കെ സാമ്നെ സാമ്നെ പേസ് കിയാ ജാ രഹേത്തെ അല്ലേ, അതായത് ബന്ദികളാക്കിയിട്ടുള്ള ഓരോ ആളുകളെയും അദ്ദേഹത്തിന് മുന്നിൽ ഹാജരാക്കപ്പെട്ടു. ബ്രൗൺ കാ ചെഹര സുക്ത, അതെ, ബ്രൗൺ കാ ചെഹര, ബ്രൗണിൻ്റെ ചെഹര, ചെഹര മീൻസ് ഫേസ്, സുർക്കുത്ത, സുർക്ക് മീൻസ് റെഡ് കളർ അല്ലേ, ചുവന്ന് തുടുത്തിട്ടായിരുന്നു. ആംഖേംബി ലാൽ ലാൽത്തി, ആംഖേംബി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പോലും ലാൽ ലാൽത്തി, എന്താണ് ലാൽ റെഡ് കളർ അല്ലേ, ചുവന്ന് തുടുത്ത മുഖവും ചുവന്ന് തുടുത്ത കണ്ണുകളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഉസ്കി ഊഞ്ചായി, അദ്ദേഹത്തിൻ്റെ എന്താണ് ലെങ്ത്, ഉയരം. ച ഫൂട്ട് സേ ബി ജിയാദാത്തി, ച ഫൂട്ട്, എന്താ ച ഫൂട്ട്? ച 6 അല്ലേ, ച ഫൂട്ട് മീൻസ് 6 അടിയേക്കാൾ ജിയാദാത്തി, കൂടുതലായിരുന്നു, ജിയാദ മീൻസ് മോർ. അപ്പോൾ ഉസ്കി ഊഞ്ചായി ച ഫൂട്ട് സേ ബി ജിയാദാത്തി. കർണൽ ബ്രൗൺ ഏക്ക് അംഗ്രേസ് ഓഫീസർ ത, കർണൽ ബ്രൗൺ ആരായിരുന്നു? ഏക്ക് അംഗ്രേസ് അഫസർ ത, ഉസ്ക ചെഹര ഔർ ആംഗ് ബി, ചെഹര സുർക്കുത്ത ഔർ ആംഗ് ബി ലാലോൽ എത്തി, ഉസ്കി ഊഞ്ചായി ച ഫൂട്ട് സേ ബി സിയാദാത്ത. ഉസ്നെ മുജ്സെ പൂച്ച, അങ്ങനെ ഉസ്നെ അദ്ദേഹം മുജ്സെ പൂച്ച, അയാളെ എന്ത് ചെയ്തു? മുജ്സെ പൂച്ച, എന്നോട് ചോദിച്ചു. കിസ്സെ പൂച്ച? മിർജ ഗാലിബ് സെ. അപ് ക്യാ കർത്തേ ഹേ അല്ലേ, അപ് ക്യാ കർത്തേ ഹേ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മേനെ കഹ, ഞാൻ പറഞ്ഞു, ഗാലിബ് പറഞ്ഞു, ഉറുദുവിൽ കവിത ലിഖ്താഹും, ഉറുദുവിലെ കവിത ലിഖ്താഹും, ഉറുദുവിൽ കവിത എഴുതുന്നു. തോത്തും പോയറ്റ് ഹോ, തോത്തും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയറ്റ് ഹോ, നിങ്ങളൊരു കവിയാണോ, പോയറ്റാണോ? ഉസ്നെ കഹ, അദ്ദേഹം ചോദിച്ചു. മേനെ സിർ ഹിലാക്കർ ഹാമി ഭരി അല്ലേ, ഞാൻ സിർ ഹിലാക്കർ, സിർ മീൻസ് ഹെഡ്, സിർ ഹിലാക്കർ തലയാട്ടിയിട്ട്, ഹാമി ഭരി തലയാട്ടിയിട്ട് ആംഗ്യം കാണിച്ചു, ഹാം. മേരെ ജവാബ് സേ, എൻ്റെ മറുപടിയിൽ, ജവാബ് മീൻസ് ആൻസർ, എൻ്റെ മറുപടിയിൽ
ब्राउन को खुशी हुई ब्राउनिन എന്തു ചെയ്തു ഖുഷി ഹുയി സന്തോഷം തോന്നി ഉസ്നെ അപ്നെ സിപാഹിയും കോ അങ്ങനെ ഉസ്നെ അദ്ദേഹം എന്തു ചെയ്തു അപ്നെ സിപാഹിയും കോ എൻ്റെ ഉസ്നെ അപ്നെ സിപാഹിയും കോ അദ്ദേഹം അപ്നെ സിപാഹിയും കോ തൻ്റെ ഭടന്മാർക്ക് ഹുക്കും ദിയ ഹുക്കും മീൻസ് കമൻഡ് ആജ്ഞ ആജ്ഞ നൽകി എന്താ ആജ്ഞാപിച്ചത് ഇൻകോ ഇസ്സത്ത് കെ സാത്ത് ഇൻകോ ഇദ്ദേഹത്തെ ഇസ്സത്ത് ഇസ്സത്ത് മീൻസ് റെസ്പെക്റ്റോട് കൂടി ഇസ്സത്ത് കെ സാത്ത് ആ ഇസ്സത്ത് മീൻസ് റെസ്പെക്റ്റ് ഇൻകോ ഇസ്സത്ത് കെ സാത്ത് റെസ്പെക്റ്റോട് കൂടി ഗർ വാപ്പസ് ചോടാവോ അദ്ദേഹത്തെ എന്ത് ചെയ്തു വളരെ ആദരവോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചോടാവോ കൊണ്ടാക്കിയിട്ട് വന്നാലും ഓക്കെ ഇൻകോ ഇസ്സത്ത് കെ സാത്ത് ഗർ വാപ്പസ് ചോടാവോ അല്ലേ ഇദ്ദേഹത്തെ വളരെ എന്താണ് റെസ്പെക്റ്റോട് കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി വന്നാലും കർണൽ ബ്രൗണിനെ ഏസ കൈനേക്ക് കാരണിക്കാത്താം കർണൽ ബ്രൗ കേണൽ ബ്രൗണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്തായിരുന്നു ആ കർണൽ ബ്രൗൺ കെ മന്മേ കവിയും കെ പ്രതി മമതാഹേ ഇസ്ലിയെ ഏസ കഹ അല്ലേ കവികളോട് ഇദ്ദേഹത്തിന് പ്രത്യേക ഒരു സ്നേഹമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം ഓക്കെ നെക്സ്റ്റ് പാരഗ്രാഫ് മേനെ കർണൽ ബ്രൗൺ സെ നിവേദൻ കിയാ കി മേരെ സാത്ത് ഗിരഫ്താർ കിയേ ഗയെ പഡോസി ബഹത് സീതേ സാധേ ലോക് ഹെ ഉനെ ബി റിഹാ കർ ദിയാ ഹെ ജായി മേനെ കർണൽ ബ്രൗൺ സെ അങ്ങനെ ഞാൻ കേണൽ ബ്രൗണിനോട് നിവേദൻ കിയ എന്താ നിവേദനം റിക്വസ്റ്റ് ചെയ്തു അല്ലെ അപേക്ഷിച്ചു കി എന്താ എന്താണ് കി എന്തെന്നാൽ മേരെ സാത്ത് എന്നോടൊപ്പം ഗിരഫ്താർ കിയേ ഗയെ എന്താ ഗിരഫ്താർ കർദിയെ ബന്ദികളാക്കിയിട്ടുള്ള പടോസി എൻ്റെ നൈബേഴ്സ് ബെഹത്ത് എന്താ ബെഹത്ത് മീൻസ് ആ ബെഹത്ത് വളരെ സീതേ സാധേ ലോക വളരെ സീതേ സാധേ ലോക മീൻസ് ഇന്നസെൻസ് അല്ലേ ഇന്നസെൻസ് പ്യൂപ്പിൾ അല്ലേ അതായത് ഇന്നസെൻ്റ് ആയിട്ടുള്ള ഇന്നസെൻസ് ആയിട്ടുള്ള പ്യൂപ്പിൾസ് ആണ് നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ് എൻ്റെ അയൽക്കാർ ഉനേമ്പി രിഹാ കർദിയാ ജായേ ഉനേമ്പി അവരെ കൂടി രിഹാ കർദിയാ ജായേ വിട്ടയച്ചാലും എന്ന് ഞാൻ മിർജ ഗാലിബ് കർണൽ ബ്രൗണിനോട് റിക്വസ്റ്റ് ചെയ്തു ഏ ലോക് ബി കവിത കർത്തേ ഹേ മേനെ കഹ ഞാൻ പറഞ്ഞു മിർജ ഗാലി പറഞ്ഞു എന്താ പറഞ്ഞത് ഏ ലോക് ബി ഈ ആളുകൾ കൂടി കവിത കർത്തേ ഹേ കവിത എഴുതുന്നു അല്ലേ ഇവരും എന്ത് ചെയ്യുന്നുണ്ട് കവിത എഴുതും എന്ന് പറഞ്ഞു കർണൽ നെ ഉൻകോ ബി ഗർ ജാനിക്ക് ഇജാസത് ദേദി ഇസ് തര കവിതക്കെ കാരൻ ഉസ് രോസ് കരി പച്ചാസ് ആദ്മിയും കി ജാനെ ബച്ച് ഗെയ് അങ്ങനെ കർണലിനെ ഉൻകോബി കർണല് കേണൽ എന്ത് ചെയ്തു ഉൻകോബി അദ്ദേഹത്തെ അവരെ കൂടി ഗർജാനേക്ക് വീട്ടിലേക്ക് പോകാനുള്ള ഇജാസത്ത് ദേദി എന്താണ് ഇജാസത്ത് ആ എന്താ അനുവാദം അവർക്ക് നൽകി ഈ തര കവിതാക്കേക്കാരൻ ഇപ്രകാരം കവിതാക്കേക്കാരൻ കവിത എഴുതുന്നു എന്ന കാരണത്താൽ ഉസ് രോസ് കരീബ് എന്താണ് രോസ് കരീബ് ഏകദേശം പച്ചാസ് ആത്മീയോം കി എന്താ പച്ചാസ് ആ 50 ആത്മീയോം കി ജാനെ ആ 50 ആളുകളുടെ ജാനെ ജാനെ മീൻസ് ലൈഫ് ജീവൻ ബച്ച് കൈ രക്ഷപ്പെട്ടു അപ്പൊ കവിത ലിഖ്നക്കാരൻ ഉൻ പച്ചാസ് ആത്മീയോം കി ജീവൻ ബച്ച് ഗൈ കവിത എഴുതുന്നു എന്ന കാരണത്താൽ കേണൽ ബ്രൗണിൻ്റെ മുന്നിൽ നിന്ന് 50 ആളുകളെ രക്ഷപ്പെടുത്താൻ മിർജ ഗാലിബിന് കഴിഞ്ഞു ഓക്കെ ആജ് ഹമ്നെ മിർജ ഏക നയ അംഗ്രേസ് അവസർ കോ ബി ഈസ് ഡയറി സെ പരിചിത് കിയ ഉസ്കാ നാം ക്യാ താ കർണൽ ബ്രൗൺ താ കർണൽ ബ്രൗൺ കേസേ ആത്മീത്തെ എങ്ങനെയുള്ള ആളായിരുന്നു കർണൽ കേണൽ ബ്രൗണ് കേണൽ ബ്രൗൺ ഏക്ക് അംഗ്രേസ് അഫ്സർ താ ഉസ്കാ ചെഹര സൂക്ത ലാൽ ആഖേ ബി ലാൽ 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 ഹെ ലാൽ ലാൽ തി ഉസ്കി ഉൻചായി ച ഫുഡ് സെ ബി ജ്യാദാ ഹെ ജ്യാദാ താ ഓക്കെ വ കവിയോം കെ പ്രതി മമത രഖ്നേ വാല ഏക്ക് ആത്മീത ഓക്കെ കവിത ലിഖ്നക്കെ കാരൻ മിർജ ഗാലിബ് ഔർ ഉൻകെ ദോ ബച്ചോം നൗക്കരും പഡോസിനും കരീബ് പച്ചാസ് ലോകം കോ പച്ചാസ് ആത്മീയം കോ ജാൻ ബച്ചനേക്ക് ലിയ മിർജ ഗാലിബ് കോ സക്ക ഓക്കെ ഓക്കെ നെക്സ്റ്റ് പാരഗ്രാഫ്
हम गली वालों ने तो किसी तरह अपने प्राण बचा लिए, मगर मैं उन हजारों अभा गए दिल्ली वालों के बारे में क्या कहूँ जो हवालात और कैदगाने में बंद कर दिया गए थे। जेल शहर से बाहर थी और हवालात दिल्ली के भीतर। इन दोनों ही जगहों में बेशुमार बेगुनाहों को टूम्स कर भर दिया गया था। इस कदर भर दिया गया कि लगता था आदमी के भीतर आदमी समाया जा रहा हो। सांस लेने में भी दिक्कत हो रही थी। इन दिनों ही कैदगानों के बंदियों को बाद में फांसी दे दी गई। नहीं मालूम कितने लाख लोग मार डाले गए। लिसन, हम गली वालों ने तो ഞങ്ങൾ ഗലി നിവാസികൾ തെരുവ് നിവാസികൾ കിസി തര എങ്ങനെയൊക്കെയോ അപ്പനെ പ്രാൺ ബച്ചാലിയെ ഞങ്ങൾ തങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തി മകർ എന്നാൽ മേം ഉൻ അസാരും ഞാൻ ആ അസാരും എന്താ അസാരും ഹസാർ മീൻസ് തൗസൻഡ് അസാരും ആ ആയിരക്കണക്കിന് അഭാഗ്യ എന്താ അഭാഗ്യം ഭാഗ്യഹീനരായിട്ടുള്ള നിർഭാഗ്യവന്മാരായിട്ടുള്ള ദില്ലി വാലോം കെ ബാരേമേ ആ ദില്ലി നിവാസികളെ കുറിച്ച് ക്യാ കഹും എന്തു പറയും ജോ ഹവാലാത്ത് എന്താ പറയേണ്ടത് അതായത് ഭാഗ്യം കൊണ്ട് കവിത എഴുതുന്ന എന്ന ഒരു കാരണത്താലും ഞങ്ങൾ 50 പേര് ഞങ്ങളെ രക്ഷപ്പെട്ടു ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചു ലേക്കിൻ എന്നാൽ ഹസാരും അഭാഗ്യ ദില്ലി വാലോം കെ ബാരേമേ മേ ക്യാ കഹും ആ ആയിരക്കണക്കിന് വരുന്ന ദില്ലി നിവാസികളെക്കുറിച്ച് ഞാൻ എന്ത് പറയും ജോ ഹവാലാത്ത് ആ വ്യക്തികളാകട്ടെ ആ ദില്ലി നിവാസികളാകട്ടെ ഹവാലാത്ത് ദ ഹവാലാത്ത് മീൻസ് കസ്റ്റഡിയിലും ബ്രിട്ടീഷുകാരുടെ കസ്റ്റഡിയിലും അവർ കൈദ്ഖാനേമേ അവരുടെ സെല്ലുകളിലും കൈദ്ഖാന മീൻസ് സെല്ല് ജയിലുകളിലും ബന്ദ് കർദിയേ ഗയേ അടക്കപ്പെട്ടു ബന്ധനസ്ഥരാക്കപ്പെട്ടു ജയിൽ ഷഹർ സേ ബാഹർത്തി ഇനി ജയിലാകട്ടെ കൈദ്ഖാന അല്ലേ കൈദ്ഖാന മീൻസ് ജയിൽ ഷഹർ സേ ബാഹർത്തി ജയിലാകട്ടെ അവരുടെ ജയിൽ ഷഹർ സേ ബാഹർത്തി പട്ടണത്തിൽ നിന്ന് സിറ്റിയിൽ നിന്ന് പുറത്തായിരുന്നു ഹവാലാത്ത് ഹവാലാത്ത് മീൻസ് കസ്റ്റഡി ആകട്ടെ ദില്ലി കെ ഭീത്തർ ദില്ലിയുടെ ഉള്ളിലുമായിരുന്നു ഇൻ ദോനോം ഹി ജഗഹോമേം ഈ രണ്ട് സ്ഥലങ്ങളിലും ഹവാലാത്ത് ഔർ കൈദ്ഖാനെ അല്ലേ കസ്റ്റഡിയും അതുപോലെ ജയിൽ എന്നീ രണ്ട് സ്ഥലങ്ങളിലും ഇൻ ദോനോം ഹി ജഗഹോമേം ഈ രണ്ട് ജഗഹോമേ സ്ഥലങ്ങളിലും ബേശുമാർ ബേഗുനാഹോം ബേശുമാർ ബേഗുനാഹോ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരായിട്ടുള്ള ഇന്നസെൻസ് പീപ്പിൾ അല്ലേ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ ടൂംസ്റ്റൂംസ്കർ മീൻസ് തിക്ക് ദ തിക്ക് മീൻസ് കുത്തി നിറയ്ക്കുക അല്ലേ ടൂംസ്റ്റൂംസ്കർ ബർ ദിയാഗയാത്ത കുത്തി നിറയ്ക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ജയിലും അതുപോലെ ഹവാലാത്തവർ കൈദ്ഖാനെ അതായത് ഈ കസ്റ്റഡിയിലും അതുപോലെ കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ള ആ റൂമിലും അതുപോലെ കൈദ്ഖാനെ സെല്ലുകളിലും ആളുകളെ കുത്തി നിറയ്ക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇസ് കദർബർ ദിയാ ഖയാക്കി ഇസ് കദർബർ ദിയ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ബർ ദിയാ ഖയാക്കി ലക്താത്ത ഇപ്രകാരം നിറയ്ക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എപ്രകാരമാണ് പറയുന്നത് ആത്മീകെ ഭീതർ ആത്മി സമായാചാരഹാഹോ അല്ലേ ആത്മീക്ക് ഭീത്തർ ഒരു മനുഷ്യൻ്റെ ഒരു ഒരാളുടെ ഭീത്തർ മേലെ ആത്മീ സമായാചാരഹാഹു വേറൊരാളെ ചേർത്ത പോലെ അത്രയും തിക്കായിട്ടാണ് അവിടെ നിറച്ചിട്ടുണ്ടായിരുന്നത് സാസ് ലേനേമേ ബി ദ സാസ് മീൻസ് ബ്രീത്ത് അല്ലേ ശ്വാസം ലേനേമേ ബി എടുക്കാൻ പോലും ദിക്കത്ത് ഹോരി ഹീത്തി ദിക്കത്ത് മീൻസ് ഡിഫിക്കൾട്ട് അല്ലേ പ്രയാസം അനുഭവപ്പെട്ടിരുന്നു അപ്പോൾ ആ തടവിലും അതുപോലെ ഹാജര അതായത് തടവറയിലും ആ സെല്ലിലും എന്താണ് ആളുകളെ കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് പുറമേ ഒരാൾ അല്ലേ ഒരാളുടെ മേലെ ഒരാൾ എന്ന ഇതിൽ അത്രയും തിക്കായിട്ട് ആളുകളെ നിറച്ചിട്ടുണ്ടായിരുന്നത് സാസ് ലേനെ മേ ബി ദിക്കത് ഹോരി ഹീത്തി ശ്വാസമെടുക്കാൻ പോലും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു ഇൻ ദോനോം ഹി കൈദ്ഖാനോം കെ ബന്ദിയും കോ ബാത്മേ ഫാൻസി ദേ ദീ ഗൈ ഇൻ ദോനോം ഹി ഈ രണ്ട് കൈദ്ഖാനോം കെ തടവറയിലെ ബന്ദിയോം തടവുകാരെ ബാത്മേ പിന്നീട് ഫാംസി ദേ ദീഗൈ എന്താ ഫാംസി ആ തൂക്കിലേറ്റുകയാണ് ചെയ്തത് നെഹിമാലും അറിയില്ല കിത്തനെ ലാക്ക് ലോക് എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് മാർഡാലേഗയെ മരണപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ തൂക്കിലേറ്റപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ കഴിയില്ല അത്രയ്ക്കും ആളുകളെ ഇവർ നിഷ്കരുണം തൂക്കിലേറ്റി എന്നാണ് പറയുന്നത് ഓക്കെ പ്രസ്തുത്
पाठबाग बार बार पढ़ना, कोई संदेह है तो मुझसे पूछना। ओके, आज की कक्षा में हम समाप्त करती हूँ। धन्यवाद, फिर मिलेंगे।